അതെന്താണ് സംഭവം? എന്താണ് നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുന്നത്? നിങ്ങളെ കൂടെ കുറെ കാലം നടക്കുകയാണ്, നിങ്ങൾ ഇറങ്ങിയ കാലം മുതൽ ഒരു മാനേജറിനെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഞാൻ മാനേജറിനെ പോലെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ട്, അതിനുപരി ഒരു ബ്രദറിനെ പോലെ കൺസിഡർ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും എനിക്ക് ആ സ്നേഹവും ബഹുമാനം കൊണ്ട്, കാരണം പുള്ളിക്കാരൻ എന്നെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എന്താ പറയുക ഒരുപാട് പേരെടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും അവസാനം വരെ ഉണ്ടാകും. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മീഡിയയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഊതി വരിപ്പിച്ച് അത് വലുതാക്കുക എന്നുള്ളതല്ല, നമ്മൾ പ്രശ്നങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്ത് മനുഷ്യർ തമ്മിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മീഡിയയുടെ ഉദ്ദേശം, അല്ലേ? കാരണം അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി, കാരണം എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ടൊരു ഇഷ്യൂ ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിന് പേരിൽ ഇനി നമ്മളൊരു പ്രശ്നമോ വഴക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും. പിന്നെ പിന്നെ വെറുതെ നിങ്ങളൊരു ഇഷ്യൂ ഉണ്ടാക്കിയത്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സൗഹൃദമാണ്? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് സൗഹൃദം ഉണ്ടോ? അതോ ഇപ്പോൾ സൗഹൃദം ഇല്ല? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പം ഇടയ്ക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നും പറഞ്ഞിട്ട് എന്താ പറയുക അതിൻ്റെ പേരിൽ ഒരു വ്യക്തി പരിയാകോ കാര്യങ്ങളൊന്നും വെക്കാൻ വേണ്ടി ഞാനില്ല. എനിക്ക് പുള്ളിക്കാരൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ കാണുമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല ഹാപ്പി മൊമെൻറ്റ്സ്, നല്ല സന്തോഷമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ എനിക്കുണ്ട്. ഞാൻ അത് മാത്രമേ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. മോശപ്പെട്ട കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ കളയുക, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്നാണല്ലോ. ഇതിൽ ഫിറോസിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അത്ര നല്ല ആൾക്കാരല്ല, പണി തരുന്ന കുറച്ച് ആൾക്കാരാണെന്ന് ഒരു ഇന്നോവേഷൻ വേളയിൽ അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു 70 days കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, പല കാര്യങ്ങളും നമ്മളെടുത്ത് പറയും. പക്ഷെ അന്ന് ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞത് ഒരു വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞില്ല. അല്ല, അതിപ്പോ ഫിറോസ് പറയുന്നത് ഈ ഷാലുവിനെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും. ഞാൻ അത് ഇപ്പോഴും ആരെയും പറ്റി ഒന്നും കുറ്റം പറയാൻ നിൽക്കുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പലരും പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊന്ന് നോക്കി ശ്രദ്ധിച്ചേക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഈ സിനിമ എന്ന പ്രലോഭനത്തിൽ വീഴുന്ന ഒരാളാണോ? കാരണം ഷാലുഖേഡ് അങ്ങനെ ഒരു പ്രലോഭനം തന്ന് ഷാലുഖേഡ് മാക്സിമം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കാം? ഇല്ല, അങ്ങനെയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാലു ചേട്ടൻ അങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഓൾറെഡി ഫിലിം ഫീൽഡിൽ എന്താണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പുള്ളിക്കാരൻ. അപ്പം പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സ് വേണോ വേണ്ട എന്നുള്ളതില്ല. പിന്നെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് തന്നെയാണല്ലോ, മനസ്സിലായില്ലേ? സോ അപ്പം ഫോളോവേഴ്സിന് ഞാനിപ്പോഴും ഫോളോവേഴ്സ് എന്നല്ല, ഞാൻ എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലാണ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത്. സോ പിന്നെ സിനിമ മോഹിയാണോന്ന് ചോദിച്ചാൽ, സിനിമ മോഹിയാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആൾക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്? അല്ല, ആഗ്രഹിക്കുന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഒരു സാധാരണക്കാരൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ ഫേസ് ചെയ്യാവുന്ന ചലഞ്ചസ് ഞാനും ഫേസ് ചെയ്തിരുന്നു, ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ അനൗൺസ്മെൻറ്റ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു അവാർഡ് മേടിച്ചതിന് ശേഷം സംസാരിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാനത് പറയാം. ഇപ്പോഴും ചൂഷണത്തിന് ഇരയാവുന്നുണ്ടെന്ന് പറയുമ്പോഴേ അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ, സാധാരണക്കാരൻ എന്ന് വെച്ചാൽ ഞാനും അതിലൊരു സാധാരണക്കാരനാണ്. ഇപ്പം അല്ല, അതിനേക്കാൾ ഒരുപാട് ആൾക്കാർ അത് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. ഞാൻ സാധാരണക്കാരനല്ലാന്ന്, ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്, മനസ്സിലായില്ലേ? എനിക്കിപ്പോ ഞാൻ ചെന്നിപ്പം പ്രിയൻ സാറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടറിനെ ചെന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലെ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ റോബിനെ സംബന്ധിച്ച് അതില്ല. നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. ഞാൻ സാർ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരവും. ഇങ്ങനെ ഓരോ കാര്യം സിനിമാക്കാർ വന്നിട്ട് ചൂഷണം ചെയ്യുന്നത് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമ ഫീൽഡില് വളരെ നല്ല വ്യക്തികളുണ്ട്, നന്നായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള വളരെ നല്ല വ്യക്തികളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല. കാരണം എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ടാവുമെന്നാണല്ലോ, അല്ലേ? എല്ലാ ഒരു പകലുണ്ടെങ്കിലും ഒരു രാത്രി ഉണ്ട്. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോകൂ. അപ്പോൾ ഈ ചൂഷണമൊക്കെ മറന്നു, ചൂഷണം ഉണ്ടായാലും നമ്മളത് ഫേസ് ചെയ്യുക, മുന്നോട്ട് പോകുക, അങ്ങനെയല്ലേ ചലഞ്ചസ്. കാരണം എതിർത്തെന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ലേ? എതിർത്ത് ചെയ്യാൻ ചില സമയത്ത് സൈലൻസ്, മൗനം തന്നെയാണ് ഏറ്റവും വലിയ ഒരു മറുപടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ പറയുന്നേക്കാട്ടി നല്ലത് നമ്മളെ പ്രവൃത്തിയിൽ കാണിക്കുക എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഞാൻ ഇന്നിവിടെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷാലുഖേഡ് പോലത്തെ വേറെ ആൾക്കാർ അത് വീണ്ടും ആവർത്തിക്കില്ലേ? ഇപ്പൊ ഇന്ന് റോബിനെ പോലെ, കാരണം ഷാലു ചേട്ടൻ അങ്ങനെ ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ഞാൻ നശിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ല? നശിക്കുന്നുണ്ടല്ലേ, ചൂഷണം യൂസ് ചെയ്യുക, ഒരു വ്യക്തിയെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒന്നാമത്തെ കാര്യം ഇത് വളരെ ഇപ്പം ഞാനും പുള്ളിക്കാരനും തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. അതിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്താണ് ഇഷ്യൂ എന്ന കാര്യങ്ങളോ പറയാൻ സത്യം പറഞ്ഞു. അതെ, അത് ഞാനല്ല കൊണ്ടുവന്നത്, മനസ്സിലായില്ലേ? എന്റെ പേജിൽ ജസ്റ്റ് ഉണ്ട്, മനസ്സിലായി, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബ്രോന്റെ പേര് ഏത്? ഓക്കെ ഓക്കെ.